എല്ലാ കൂട്ടുകാർക്കും ഭീമ്ലോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് കൊടകരിൽ നിന്നും 6 കിലോമീറ്റർ മാറി ഇത്തിപ്പാടം എന്ന സ്ഥലത്താണ്. അവിടെ ഒരു കലാകാരൻ ഉണ്ടെന്നും ആ കലാകാരനെ പരിചയപ്പെടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, വീട്ടിലേക്ക് പോകും. ഹലോ ചേട്ടാ. ആ നമസ്കാരം. എന്താണ് ചേട്ടാ പേര്? ചേട്ടാ എൻ്റെ പേര് ശശികുമാർ. ശശികുമാർ. ആ ഈ സ്ഥലത്തിൻ്റെ പേര്? ഇത്തിപ്പാടം. ഇത്തിപ്പാടം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കേട്ടറിഞ്ഞ് വന്നതാണ്, ഞങ്ങൾ ഒരു ചാനലിൽ കണ്ട്, അപ്പോൾ നേരിട്ട് കാണാൻ വന്നതാണ്. അപ്പോൾ ചേട്ടൻ എന്താണ് എന്തൊക്കെയാണ് ചെയ്യണത്? ബസ്സുണ്ട്, ബസ് കട്ടില്, ഈ ഫർണിച്ചറിൻ്റെ ഐറ്റംസ്, ഇപ്പോൾ ടേബിളൊക്കെ ചെയ്യണം, പിന്നെ പൂമ്പാറ്റ, കൊക്ക്, ആന, തുമ്പി, ആനയുടെ രൂപ തല, അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്യണം. പിന്നെ ഓരോന്ന് ചെയ്യണമെന്നുള്ളതാണ്. ആ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ആ ശരി ശരി ശരി. ആ ഇത് സൂപ്പറായിട്ടുണ്ടല്ലോ. ഇത് ട്രാൻസ്പോർട്ട് ബസ് അല്ലേ? ചേട്ടൻ ഇത് കാണിച്ചോ. ട്രാൻസ്പോർട്ട് ബസ് ചേട്ടൻ ഇതെങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കിയത്? ഇത് നമുക്ക് ഇത്ര ക്ഷമയാണ്, ഇതിന് ഏറ്റവും വലിയ ക്ഷമ വേണം. പിന്നെ ചില എന്താ പറയുക, നമ്മള് ടെൻഷൻ ഒന്നും അടിക്കരുത്, അങ്ങനത്തെ ഒരു ടെൻഷൻ പാടില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സിലൊരിത് കിട്ടില്ലല്ലോ. കിട്ടില്ല ഓൺലൈൻ്റെ ഇത് അത്രയും. അപ്പൊ ഇത് പുറത്തിങ്ങനെ ഒരു ഇത്രയും ചെയ്യുന്ന കണ്ടു, മറ്റേ പുറത്തൊക്കെ ചെയ്യണ്ടല്ലോ. അത് കണ്ടപ്പോ എനിക്ക് തോന്നി അതുകൊണ്ട് ഈ കുപ്പിക്കകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോ ഇത് പലരും ഉണ്ടാക്കി കാണും, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും പലരും സംശയം, ഇത് കുപ്പി പൊട്ടിച്ചിട്ടാണോ സംശയം? പക്ഷെ അങ്ങനൊന്നും ഇല്ല അല്ലേ. ഇത് എല്ലാം ഞാൻ ഇത് ഉണ്ടാക്കണ വീഡിയോ വരെ എടുത്തിട്ടുണ്ടല്ലോ. ഈർക്കിലുകൊണ്ട്, ഈർക്കിലുകൊണ്ടാണ് ഓരോ പാർട്സും വെച്ച് ചെയ്യുന്നത് അല്ലേ. പുറത്തുനിന്നൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് എല്ലാം റെഡിയാക്കും. റെഡിയാക്കിട്ട് ശേഷം ഈർക്കിലും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലേക്ക് ഒട്ടിക്കുന്ന ചെറിയ ചെറിയ, അത് അത്രയും ക്ഷയമുള്ള ആൾക്കേക്ക് നടക്കുള്ളൂ. ഇത് എന്താണ് സാധനം? മരമാണ്. മരം എടുത്ത് മരത്തിൽ പെയിന്റ് ഒക്കെ ചെയ്ത് വരച്ച് പെയിന്റ് ചെയ്തിട്ടാണ് പിന്നെ ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ നിങ്ങൾ ഇത് കണ്ടോ, അത്രയ്ക്കും ഒരു ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ട്രാൻസ്പോർട്ട് ബസ് ഈ ഒരു കുപ്പിനുള്ളിലേക്ക് ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപൂർവ കലാകാരന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു സംഭവമാണ്. കണ്ട ട്രാൻസ്പോർട്ട് ബസ്, ഈ കുപ്പിലെ ഈ ഹോളിൽ കൂടെ തന്നെയാണ് ഈ എല്ലാ ഈ ബസ്സിൻ്റെ എല്ലാ ടൂൾസുകളും ഉണ്ടാക്കി വെച്ചിരുന്നത്. കണ്ട വളരെ ഭംഗിയായിരിക്കുന്നു. ഇനി അടുത്ത് എന്താണ് ചേട്ടാ? ഒരു 10-12 മണിക്കൂർ കാരണം ഇത് അത്ര ഫർണിച്ചറിന്റെ ഇതല്ലേ, 10-12 മണിക്കൂറിന്റെ പണിയാണ് ഇതിന്. എന്നാലും ഒരു കസേരയിനുള്ളിൽ ഉണ്ടാക്കി വളരെ വ്യത്യസ്തമാണ് സംഭവം. ഇപ്പൊ ഞാൻ ആശാരിപ്പണിയാണല്ലോ, എന്റെ പണിയാണ്, മരപ്പണിയാണല്ലോ. അപ്പൊ എന്തോ, അപ്പൊ എനിക്ക് തോന്നി കട്ടില് കസേര മേശ അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നുള്ളൊരു തോന്നില്ല, റേറ്റ് വേണല്ലോ. അതാണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത്. ഇത് ഓരോ പാർട്സ് പാർട്സ് ആയിട്ട് വെച്ചിട്ട് എല്ലാ പീസുകൾ തന്നെ ഇട്ട്, പിന്നെ പെയിന്റ് ഒന്നും നാച്ചുറലാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പോയിട്ട്, വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒരിപ്പോ ഒരു 7 മണിക്ക് കഴിഞ്ഞ 12 മണി വരെയൊക്കെ ഇരിക്കും. 12 മണി നേരം എടുത്ത് ജോലിക്ക് പോകാനുള്ള തടസ്സം നമുക്ക് ഉറക്കത്തിനുള്ള 6 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങണ്ടേ, അല്ലെങ്കിൽ അത് മോശമല്ലേ. നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കില്ല. ഇതാകുമ്പോൾ ആ നേരത്തിൽ വന്നിട്ട് പിന്നെ എന്താ ചെയ്യുക, അപ്പം അങ്ങനെ തോന്നി. പിന്നെ എന്താ വെച്ചാൽ ഈ പശ വെച്ച് SR എന്ന് പറഞ്ഞ പശയാണ്, അത് പുറത്ത് വെച്ചിട്ടാണിത് സെറ്റൊക്കെ ചെയ്ത് ആ പശ തേച്ച് കഴിഞ്ഞിട്ട് ഉള്ളി വീണത്. എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ ആ സംഭവം പോയി, കാരണം അത് ഒട്ടും ഒട്ടും എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ഒട്ടും. അതുപോലെ നമുക്ക് എടുക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പോയി. വളരെ ശ്രദ്ധിച്ചും വളരെ ജാഗ്രതയോട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇത് മരം തന്നെ അല്ലേ? മരം തന്നെ, മരം കൊണ്ടാണ്. കാരണം മരത്തിനെ ആയതുകൊണ്ട് മരം കൊണ്ട് തന്നെ ചെയ്യുന്നത്. കാരണം കോഴിമുട്ടയിൽ ഇത് ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട്, ചിത്രം വരയ്ക്കണം. ഇത് എത്ര കാലമായി ചേട്ടൻ ഇത് ഇങ്ങനെ? 2019 ശേഷമാണ്. അതിന് ഇതിനു മുമ്പ് ഞാൻ 30 വർഷം മുമ്പ് ചെയ്തത് ബൾബിന്റെ ഉള്ളിൽ പ്ലെയിൻ ആയിരുന്നു ചെയ്തത്. ബൾബിന്റെ ഉള്ളിൽ പ്ലെയിനോ? അതിന്റെ ഞാൻ വീഡിയോ എന്റെ എന്റെ വീഡിയോ. പക്ഷെ അത് അന്നത്തെ കാലത്ത് മൊബൈലുകളൊന്നും ഇല്ലാത്ത കാലല്ലേ. അത് യാതൊരു കാരണം വെച്ചാൽ അത് തന്നെ ഒരാള് വെല്ലുവിളിച്ചതാ. ശരി, ഒരിക്കലും
ജയിൽ പുള്ളികൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അവർക്കുള്ള ശിക്ഷ, അവർക്ക് ക്ഷമ വേണമല്ലോ, ക്ഷമ കിട്ടാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. ശരി, ചെയ്യാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ പണിക്കുമ്പോ ആളെന്നോട് ഒരു ആ ചേട്ടൻ വന്നപ്പോ ആളെ കയ്യിൽ കുപ്പിയിൽ കണ്ടു, കാരണം കടലാസം കൊണ്ടുണ്ടാക്കിയതാണ് ഗോപുരം. അപ്പൊ എന്നോട് നിനക്കൊന്നും കാര്യമില്ല, നിന്നോണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്കൊരു വാശിയും പിടിച്ചു. അന്ന് ഞാൻ ആ ചേട്ടൻ കണ്ടു. അന്ന് ശരിക്കും പറഞ്ഞ മാധ്യമ സമൂഹ മാധ്യമങ്ങൾ ഇല്ലാത്തതിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഒരു പക്ഷെ അന്ന് അറിയപ്പെടേണ്ടത് ആളായിരുന്നു. പക്ഷെ സമയമാണ് ഇനിയിപ്പോ ആളുകൾ ഇപ്പൊ അറിഞ്ഞു. ഇപ്പോ രണ്ട് വീഡിയോ എല്ലാം ആയാലും ഇനിയും വീഡിയോകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഇനി അറിയപ്പെടും, അത് ഉറപ്പാണ്, 100%. ഇനി എന്താ അടുത്തത്? ആദ്യം എത്രയ്ക്ക് അങ്ങനെ ശരിയായില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ആന. വേണ്ട, ബൾബിന്റെ ഉള്ളിൽ ആന, ആനതെ തുമ്പിക്കൈ പൊക്കി നിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാല്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വളഞ്ഞ, പിന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമ്മളെ കൊമ്പും വളച്ച് വെച്ചിരിക്കുന്നത്, ഒട്ടിക്കണെങ്കിൽ അത്രയ്ക്കും ബൾബ് നിറഞ്ഞ സാധനം പെട്ടെന്ന് പൊട്ടണ സാധനമാണ്. അപ്പൊ എല്ലാവരും കുപ്പി പൊട്ടിച്ച പൊട്ടിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഈ ബൾബ് പൊട്ടിച്ചിട്ട് വെക്കാൻ പറ്റില്ല, ഒരിക്കലും വെക്കാൻ പറ്റില്ല. അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അവര് ഓരോരുത്തർ പറയുന്നത് അത് വെറുതെ തട്ടിപ്പാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് ഒരിക്കലും അറിയാത്തോണ്ടാണ്. അവര് ചെയ്യുന്നില്ല, ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പറയാം, അറിയാൻ. പക്ഷേ ഞങ്ങള് നേരിട്ട് കാണാണ് ഇത് ബൾബോ കുപ്പിയോ പൊട്ടിച്ചിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്. വളരെ നാച്ചുറൽ ആയിട്ട് ഈ ഇതിന് ഈ ഹോളിൽ കൂടെയാണ് ഓരോ ഈർക്കിൽ വെച്ചിട്ടാണ് ഓരോ പാർട്സുകളും തയ്യാറാക്കിയത്. ഞങ്ങൾ നേരിട്ട് കണ്ടാണ്, ഇതിലൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തെന്താണ് ചേട്ടാ? കട്ടില്, ആയി, അടിപൊളി. എന്താണ് കാണുന്നത്? സൂപ്പറായി. ഇത്രയും നീളമുള്ള ഒരു സംഭവം ഈ കുപ്പിയിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാല് വളരെ അപൂർവമായിട്ട് സംഭവമാണ്. വെച്ചാല് ശരിക്കും ഇതുപോലത്തെ കലാകാരന്മാര് പല സ്ഥലങ്ങളിലുണ്ട്, പക്ഷെ അറിയപ്പെടുന്നില്ല. ചേട്ടനും പറ്റിയതാണ് അറിയപ്പെടാത്തത് പോയത്. കണ്ടാ, ഇത് നോക്കിയേ, ഒരു കുപ്പിനുള്ളിൽ കട്ടിലുണ്ടാക്കിയിരിക്കണ്. എന്തെങ്കിലും ഉരുണ്ടതൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ കട്ടിൽ ഇതുപോലത്തെ സ്ക്വയർ ആയിട്ടുള്ള സാധനം ഇതിനുള്ളിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാല് വളരെ ഒരു കഴിവ് തന്നെ വേണം, അതിന് കഴിവ് തന്നെ വേണം. ഇതും മരം തന്നെയാണ് അല്ലേ? ഒക്കെ മരമാണ്. പെയിന്റ് അടിച്ചിട്ടാണ് ഉള്ളിൽ വെക്കണത്. ഓരോ പാർട്സുകളും വെച്ച് 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 ഫ്രണ്ട് വന്നിട്ട് പിന്നെ അത് ഇത് ഇവിടെ എത്തിയില്ലേ, പിന്നെ അത് ഒട്ടിക്കണെങ്കിൽ ഭയങ്കര പാടാണ്. ബെഡ് ഒട്ടിക്കും, ബെഡ് തീർന്ന ശേഷം ബെഡിന് മുകളിൽ വെച്ചാണ് സൈഡൊക്കെ ബെഡിന് മുകളിൽ വെച്ചാണ് സൈഡൊക്കെ അതുപോലെ ആവണ്ടേ. ഓ, അതുപോലെ അത് അവിടെ കൊണ്ടുപോയി പിടിപ്പിക്കണം. അത് അവിടെ പിടിപ്പിക്കണമെങ്കിൽ ഇത്ര ഒരുപാട് ഒരുപാട് ഒട്ടിക്കാൻ അത് അങ്ങനെ ഇറങ്ങണ്ടേ. നമ്മൾ വിചാരിച്ച സ്ഥാനത്ത് സ്ഥാനത്ത് എത്തണ്ടേ, എത്തണം എത്തണം, ഒട്ടിക്കണം, അത് ഒട്ടിക്കണ്ടേ, കൃത്യം ഒട്ടിക്കണ്ടേ. എന്റെ പൊന്നെ, ഇതൊരു എന്താ പറയാ, നമുക്ക് വർണ്ണിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു വളരെ വ്യത്യസ്തമായ സംഭവമാണ്. പക്ഷേ നിങ്ങളിത് ഈ അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കണം, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ ചേട്ടാ, ഇനി എന്തെങ്കിലും ഉണ്ടാവും? ഇത് കണ്ടാ, ഒരു ബസ് ഉണ്ടാക്കിയേക്കണ്. നേരത്തെ നമ്മ ട്രാൻസ്പോർട്ട് ബസ് കണ്ട്, ഇതിപ്പോ പ്രൈവറ്റ് ബസ്. ഒന്ന് അതിന്റെ ടയറുകളൊക്കെ വരച്ചാണല്ലേ? വരച്ചാണല്ലേ? ഓക്കെ, വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഏതാ
ബസ്സിന് ഡോറ് വെള്ളപ്പെയിന്റ് അടിച്ചേക്കാണ്. ശരിക്കും ബസ് തന്നെ, ശരിക്കും ഒരു വ്യത്യാസമില്ല. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ചേട്ടാ. ഇത് എത്ര മണിക്കൂർ? ഇത് മണിക്കൂറുകളല്ല, മണിക്കൂറല്ല, ദിവസങ്ങളോളം പിടിക്കും. കാരണം ഒരുപാട് സമയം പിടിക്കും, പിടിക്കും. നമ്മളിപ്പോ ഇത് പണിയുണ്ട്. ഇത് നമ്മള് വരച്ച് ഉണ്ടാക്കി എല്ലാം വരുമ്പോഴേക്കും അഞ്ചെട്ട് ദിവസം, അഞ്ചെട്ട് ദിവസം പിടിക്കും. കാരണം പിന്നെ നമ്മൾ ഫുൾ ടൈം ഇരിക്കുന്നില്ലല്ലോ, ഫുൾ ടൈം ഇരിക്കും. കാരണം നമ്മള് ജോലി കഴിഞ്ഞ ശേഷമാണ്. ഒരു അഞ്ചും ആറ് മണിക്കൂർ ഒരു ദിവസം. അറുപത് മണിക്കൂർ നല്ല. കാരണം ഇതിന് അത്രയും ജോലിയുണ്ട്. വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ലല്ലോ, വളരെ സൂക്ഷ്മതയോടും കൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത് ഉണ്ടാക്കുന്ന രീതിയും പക്ഷേ ഇത് കണ്ടോ. ഇത് ഇത് ബസ്സല്ലേ, ഒരു ബസ് ഉണ്ടാക്കുന്ന ഒരു മാതൃക അദ്ദേഹം ഒരു ഒരു മരത്തിന്റെ പീസില് തയ്യാറാക്കിയിരിക്കണാണ്. അടുത്തൊരു ബസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അത് വരച്ച് സെറ്റാക്കി വെച്ചിരിക്കണം. എത്രയും പെട്ടെന്ന് അതിന്റെ പണി തുടങ്ങും. ഇപ്പോ ഒരു രണ്ട് രാത്രി കൊണ്ടാണ് ഇതിങ് ഇത്രയും ചെയ്യണേ. ആണല്ലേ, വരച്ചെടുക്കണ്ടേ, വരച്ചെടുക്കുക. അളവല്ല ഒരു പോലെ ആയി. പിന്നെ ഇനി ഇതിന്റെ സൈഡ് തന്നെ ഇപ്പുറത്തും വരണം. ഇപ്പുറത്തും അതുപോലെ തന്നെ വരണം, അതുപോലെ തന്നെ മാറരുതല്ലേ, മാറരുത്. കറക്റ്റ് ലെവൽ അത് വരണം. പിന്നെ പൊന്നു ചേട്ടോ, മരങ്ങളെങ്ങനെ ഒട്ടിച്ച് ആൾക്കാർ എങ്ങനെ ഉണ്ടാക്കണെന്നുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ നമ്മൾ ആൾക്കാർ എങ്ങനെ ഉണ്ടാക്കണെന്നുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ നമ്മളത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ തട്ടിപ്പ് നടത്തി ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു പറഞ്ഞവർക്ക്. അപ്പൊ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ചേട്ടാ ഇതെന്താണ് സാധനം? കാശ് കൊടുക്ക, അതായത് ഭണ്ണാരപ്പെട്ടി കാശ് കൊടുക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിന്റെ പൈസ ഇടുന്ന തുള കാണുന്നില്ല, തുള കാണില്ല. അത് വളരെ വ്യത്യസ്തമാണ്. ഇത് ഞാൻ ഇത് ഇത് ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല. കാരണം ഭണ്ണാരത്തിന് ഹോൾ ഉണ്ടാവുമല്ലോ, ഹോളില്ല. പ്രത്യേകത എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇത് ഒരുപാട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി മോഡലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് സിമ്പിൾ ആണ്, സിമ്പിൾ ആൾക്കാർക്ക്. പക്ഷെ ഇതിന്റെ ഇത് പെട്ടെന്ന് അല്ല, ചേട്ടന് സിമ്പിൾ ആണ്. ഞങ്ങൾ അങ്ങനല്ല, അത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ പല വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോംബെക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കാശ് ഉണ്ടാകാനല്ലോ, നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കിട്ട് ഓണത്തിനായാലും പത്ത് രണ്ടായിരം ശരിയാണ്. കാരണം നല്ലൊരു ഒരുപാട് പൈസ കൊള്ളും ചെയ്യും. ഇതിന്റെ മെത്തേഡ് എങ്ങനെയാ? ഇതിന്റെ കാരണം പ്രഷർ ഒരു കാര്യമുണ്ട്. കാരണം ഈ ഇത് ആദ്യമായിട്ട് ഇതുണ്ടാക്കിയിട്ട് നമ്മളെ ചാനലിലൂടെയാണ് ഇത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. എനിക്കാണ് ഇത് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കേട്ടോ. അപ്പൊ അതിന്റെ അച്ഛൻ നല്ലൊരു പണിക്കാരൻ തന്നെയാണ്. അച്ഛന്റെ ആ ഒരു കലകാല ഇവന് കിട്ടി. അച്ഛൻ പിന്നെ കുപ്പിയിലൊന്നും പണിയാറില്ല, പുറത്ത് ആന കുതിര അതൊക്കെ പണി തീർക്കാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ പാരമ്പര്യമായിട്ട് കിട്ടിയുള്ള ഒരു സിദ്ധി കൂടെയാണ്. ആശാരിമാര് തന്നെയാണ്. ഹലോ, നമുക്ക് ചേട്ടനെ കുറിച്ച് വേറൊരു കാര്യമാണ് പറയാനുണ്ട്. അത് വളരെ വ്യത്യസ്തമായ സംഭവമാണ് ചേട്ടൻ. ഇത് മാത്രമല്ല, മെമ്മറി പവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമല്ല. മെമ്മറി പവർ എന്ന് വെച്ചാൽ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ പറയാൻ പറഞ്ഞാൽ ആൾ അദ്ദേഹം പറയും. പിന്നെ അതുപോലെ തന്നെ ജി എസ് ടി നമ്പർ, പല പല സംഭവങ്ങൾ. നമുക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് ചേട്ടൻ ഒന്ന് വിശദമായിട്ട് ചോദിക്കാം. ചേട്ടാ, ഈ മെമ്മറി പവർ ഈ സാധനം എങ്ങനെ? അത് പക്ഷെ അത് എങ്ങനെ വെച്ചാൽ എനിക്കിങ്ങനെ തോന്നിയതാണ്. അതെ വെച്ചാൽ ആദ്യം നമ്മള് റീചാർജ് കൂപ്പൺ ആണല്ലോ. റീചാർജ് കൂപ്പൺ ഞാൻ ഇങ്ങനെ നോക്കി. അപ്പൊ ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കും, നോക്കിട്ട് ആ കൂപ്പൺ ഞാൻ കളയും. കളയും കളഞ്ഞിട്ട് നാളെയാണ് ആ റീചാർജ് എന്റെ മൊബൈലിലേക്ക് ഞാൻ നമ്പർ കയറ്റാം. അങ്ങനെ ഞാൻ ഒരു പത്താം പണ്ണൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചു. കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് ഓർത്തെ, ചേട്ടാ ഇതൊന്ന് ഇന്ന് കൂപ്പണുകളൊക്കെ എടുത്തു വെക്കാന്ന്. അപ്പോഴേക്കും ഒരുപാട് കളഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ നമ്പറുകളൊക്കെ ഓർമ്മയില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഈ സംഭവം നേരിട്ട് ആൾക്കാർ കാണിച്ചാലാണ് വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ പലരും പറയും പല നമ്പറുകളാന്ന് പറയുമല്ലോ. അപ്പൊ അതിന് ഇതിന് ഞാൻ ചെയ്തു റീചാർജ് കൂടി. ഇപ്പൊ ഒരു 53 എണ്ണം എന്റെ കയ്യിൽ
ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പൊ അതിൽ ഏതെടുത്താലും ആ നമ്പർ ഞാൻ പറയും പറയും. എന്തൊക്കെ ഇത് കേട്ടില്ലേ? എന്റെ വീട്ടിലിപ്പോ എന്റെ അമ്മയുടെ ആധാർ നമ്പർ, എന്റെ ഭാര്യയുടെ ആധാർ നമ്പർ, എന്റെ ആധാർ നമ്പർ, എന്റെ മകന്റെ ആധാർ നമ്പർ, പാസ്ബുക്ക് നമ്പർ, ടീച്ചർ കാർഡ് നമ്പർ, റേഷൻ കാർഡ് എല്ലാം എല്ലാം. നമ്മളൊക്കെ അവസ്ഥയ്ക്ക് നമ്മളെ വീട്ടിലെ നമ്മളെ മക്കളെ ഭായിയുടെ നമ്പർ പോലും നമുക്ക് കാണപ്പാടെ അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ ഇപ്പൊ എല്ലാം സേവ് ചെയ്ത് വെക്കണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ചേട്ടന്റെ മൊബൈലിൽ ഒരു നമ്പറും ഒരാളെ പേര് സേവ് ചെയ്തിട്ടില്ല. കാരണം ചേട്ടൻ ആ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചേട്ടന് കറക്റ്റായിട്ട് ഇപ്പൊ എന്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് ഞാനാണെന്ന് അതിനറിയാം. കറക്റ്റായിട്ട് എൻ്റെ പേര് വിളിച്ചിട്ട് പറയും. കാരണം നമ്പർ സേവ് ചെയ്യുന്ന ആവശ്യമില്ല, അതാണ് മെമ്മറി പവർ. പിന്നെന്താണ് ജി എസ് ടി നമ്പറും കാര്യങ്ങളൊക്കെ ബസ്സിൽ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യാനായിരിക്കും. ബസ്സിൽ യാത്ര ഒരു കടയുടെ ഞാൻ നോക്കും. ബസ്സിൽ പോകുമ്പോഴാണ് നോക്കണത്. ബസ്സിൽ നോക്കുമ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് ഞാൻ ആ നമ്പർ നോക്കി പിടിച്ചെടുക്കും. അപ്പൊ അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പൊ കൊടകരയിലുള്ള ഒരു കടയിൽ, അത് ആളുടെ കട ഞാൻ സ്ഥിരമായിട്ട് ഒരു നാട് വെച്ച കടയാണ്. അപ്പൊ ആൾക്ക് ഈ നമ്പർ ഞാനോട് പറഞ്ഞത് 3 മാസം കഴിഞ്ഞിട്ടാണ്. പിന്നെ ആളത്തേക്ക് ചെല്ലുമ്പോൾ ആള് ഞാൻ ആളെന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നമ്പർ പറഞ്ഞപ്പോ പിന്നെ അത്ഭുതം. പിന്നെ ഞാൻ പറഞ്ഞു 3 മാസത്തിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് ഇത് ആളെ പോണത്. അപ്പോഴാണ് ഈ നമ്പർ ഞാൻ എഴുതിയിട്ടൊന്നുമില്ല നമ്പർ. അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ നമ്പർ എഴുതാണ്ട് ഇത് എങ്ങനെയാ ചോദിച്ചു. ചേട്ടൻ ഇനി ഞാൻ ഒരു പറഞ്ഞു, ഞാൻ ആ ജി എസ് ടി നമ്പർ വെറുതെ ഒന്ന് ഒരു മിനിറ്റ് നോക്കിയോളൂ. എന്നിട്ട് 32 AEN PP 6948 M1 ZQ ആ ജി എസ് ടി നമ്പർ. എത്ര കാലമായത്? പക്ഷെ ആ നമ്പർ ഇപ്പോഴും ചേട്ടനത് പറയുന്നത് എന്നോട്. 1 വർഷത്തിന് മുമ്പുള്ളതാണ്. 1 വർഷത്തിന് മുമ്പുള്ള സംഭവം ഇപ്പോഴും എന്നോട് പറയുന്നത് ജി എസ് ടി നമ്പർ. എന്റെ വിരലിങ്ങനെ കട്ട് ചെയ്ത് കട്ടാണ്. അപ്പൊ ഞാൻ ഒരു ഞാറക്കൽ വൈഫിന് ഒരു ആശുപത്രി ഉണ്ട്, അവിടെ പോയിട്ടാണ് ശരിയാക്കിയത്. ഇത് രണ്ടാമത് ഇത് മരുന്നൊന്നും ഇല്ലാണ്ട്, അതായത് ഒരു ദിവസം കൊണ്ടാണ് ഇത് ക്ലിയർ ആയത്. ഒറ്റൊരു ദിവസം കൊണ്ട്. എങ്ങനെ? അത് ഞാറക്കൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ ജർമ്മനിൽ നിന്ന് ആൾക്കാർ ഡോക്ടർമാര് വരുന്നുണ്ടാവും. 10 ദിവസത്തേക്ക് സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എന്റെ വേറെ ചേച്ചി മോളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു അവര് 9 ദിവസം കടന്നു കിടന്നു മാത്രം. പക്ഷെ മരുന്ന് കഴിക്കണ്ട, ഡ്രസ്സിങ്ങില് ഒന്നുമില്ല. അതായത് ഒരു വ്യാഴാഴ്ച ഇത് അവര് ഡ്രസ്സ് കട്ട് ചെയ്ത് കളഞ്ഞു. മറ്റു നോക്കുമ്പോ ഇത് ഇങ്ങനെ ഇരിക്കുന്നു, ഉണങ്ങിയിരിക്കുന്നു. മരുന്നുകളൊന്നും ഇല്ല. അവര് ഞാറക്കൽ, അത് ഒക്ടോബർ നവംബർ മാസമാണ് അവര് ജർമ്മനിയിൽ നിന്ന് വരിക. 10 ഡോക്ടർമാർ സൗജന്യ ചികിത്സയാണ്. അപ്പൊ നമുക്ക് അവിടെ കിടക്കണ കാശ് മാത്രമേ വേണ്ടു. അപ്പൊ അങ്ങനെയാണ് അവിടെ പോയിട്ട്. പിന്നെ ആ ആശുപത്രി നമ്പർ ഞാൻ ഇതുവരെ സേവ് ചെയ്തൊന്നുമില്ല. 0484249952. കേട്ടില്ലേ? ഇത് എത്ര വർഷത്തിന് മുമ്പാണ്? ഇതൊരു ഇത് 2014 2015 2015 ചേട്ടന് ചെറിയൊരു അപകടം പറ്റി. വേണ്ട, അപകടം പറ്റി. അപ്പൊ അന്ന് ചികിത്സിച്ച ഞാറക്കില് ഉള്ള ഹോസ്പിറ്റലില്ല, ക്രിസ്തു ജയന്റ് ഹോസ്പിറ്റലില്ല. ആ അവിടുത്തെ നമ്പർ അല്ലേ? അവിടുത്തെ നമ്പർ ഇപ്പൊ ചേട്ടൻ കാണാപ്പാടം പറഞ്ഞു. വേണ്ട, വീഡിയോ വൈകിപ്പോ സമയമായി. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണും വരെ. ബൈ.